അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 103. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅമ്മാ ബിനിഅമ്മത്തി റബ്ബിക ഫഹദ്ദിസ്. നബിയെ, തങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ തങ്ങൾ വിളിച്ചു പറയണം. ഇത് അവസാനത്തെ പ്രസ്താവനയിൽ നിന്നുള്ള നിർദ്ദേശമാണ്. വവജദ കാഴിലം ഫാഗിന, നബിയെ, തങ്ങളെ പരമദരിദ്രനായി കണ്ട റബ്ബ്. കമാ കുന്ത അയിലൻ ഫഖീറൻ, തങ്ങൾ ദരിദ്രനായിരുന്നെങ്കിൽ, ഫാഗനാക്കല്ലാ, തങ്ങളെ സമൃദ്ധനാക്കിയത് അള്ളാഹുവാണ്. അതുകൊണ്ട് ഫഹദ്ദിസ് ബിൻ അഹമ്മത്തില്ലാഹി അലൈക്ക്, തങ്ങൾക്ക് അനുഗ്രഹം ചെയ്ത റബ്ബിനെ തങ്ങൾ ഓർക്കണം. അത് തങ്ങൾ പറയണം. എങ്ങനെയാണ് ഈ പറയേണ്ടത്? അള്ളാഹുവാണ് എനിക്ക് അനുഗ്രഹം ചെയ്തത് എന്ന് തങ്ങൾ മറന്നുപോകരുത് എന്നർത്ഥം. സയ്യിദുന റസൂലുള്ളാഹി ഒരിക്കൽ മിമ്പറിൽ വെച്ച് പറഞ്ഞു, മല്ലം യഷ്കുരിൽ ഖലീൽ ലം യഷ്കുരിൽ കസീർ വമല്ലം യഷ്കുരിൻ നാസ് ലം യഷ്കുരിൽ വത്തഹദ്ദുസു ബിനിഅമത്തില്ലാഹി ശുക്രുൻ വതർകുഹാ കുഫ്രുൻ വൽ ജമാഅത്തു റഹ്മ വൽ ഫുർഖത്തു അദാബ്. എന്തൊരു സുന്ദരമായ വചനം. മല്ലം യഷ്കുരിൽ ഖലീൽ, കുറഞ്ഞ ഉപകാരത്തിന് നന്ദി പറയാത്തവൻ, ലം യഷ്കുരിൽ കസീർ, വലിയ ഉപകാരത്തിനായി നന്ദി പറയില്ല, ഒമല്ലം യഷ്കുരിന്നാസലം യഷ്കുരില്ലാഹ, മനുഷ്യരോട് നന്ദി പറയാത്തവൻ അള്ളാഹുവിനോട് നന്ദി പറയില്ല. വത്തഹദ്ദുസു ബിനിഅമത്തില്ലാഹി ശുക്രുൻ, അള്ളാഹുവിന്റെ അനുഗ്രഹം വിളിച്ചു പറയൽ നന്ദിയാണ്. വതർക്കുഹാ കുഫ്റുൻ, അത് പറയാതിരിക്കൽ നന്ദികേടാണ്. വൽ ജമാഅത്തു റഹ്മ, ഐക്യം കരുണയാണ്, സ്നേഹമാണ്, കാരുണ്യമാണ്, സന്തോഷമാണ്. വൽ ഫുർഖത്തു അദാബുൻ, ഭിന്നിപ്പ്. എന്നും മുസ്ലിം ഉമ്മത്തിന് അത് റഹ്മത്തല്ല, അത് മുസ്ലിം ഉമ്മത്തിന് ഒരിക്കലും കരുണയല്ല, അതവർക്കൊരു അദാബാണ്, എന്നും ഒരു ശിക്ഷയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇവിടെ അള്ളാഹുവിന്റെ അനുഗ്രഹം വിളിച്ചു പറയണം എന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ അനുഗ്രഹം പറയണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മനുഴുത്തിയ താൻ, ഒരാൾക്ക് എന്തെങ്കിലും ഒരു ദാനം നൽകപ്പെട്ടാൽ, ഫവജദ, അതിന് പ്രത്യുപകാരം ചെയ്യാൻ കഴിഞ്ഞാൽ, ഫൽ യജ്സി ബിഹി, പ്രത്യുപകാരം ചെയ്യട്ടെ, ഫൈല്ലം യജ്ദ്, തിരിച്ചു കൊടുക്കാൻ ഒന്നുമില്ലെങ്കിൽ, ഫൽ യുസ്നി ബിഹി, അവനെ പുകഴ്ത്തുകയെങ്കിലും ചെയ്യട്ടെ, ഫമൻ അസ്നാ ബിഹി, പുകഴ്ത്തിപ്പറഞ്ഞാൽ, ഫഖദ് ശക്കറഹു, ഏറ്റവും വലിയ ശുക്രാണത്, വമൻ കത്തമഹു, അവൻ എനിക്ക് ചെയ്തു തന്ന നിഅമത്തിനെ മറച്ചുവെച്ചാൽ, ഉപകാരത്തെ മറച്ചുവെച്ചാൽ, ഫഖദ് കഫറഹു, അവനോട് നന്ദികേട് കാണിച്ചവനാണ് അവൻ. മനുഷ്യന്റെ കാര്യം തന്നെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ അള്ളാഹുവിന്റേത് പറയേണ്ടതില്ലല്ലോ. മറ്റൊരു ഹദീസിൽ കാണാം, എന്ത് ഈ ഹദീസിൽ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഈ വലിയ സന്ദേശം. അതിനെതിരായിട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ കൃത്യമായ വിവരണം നൽകുന്ന രൂപത്തിൽ മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. അലൈക്കും ബിക്കിത്മാനി ന്യാമി, അനുഗ്രഹങ്ങൾ നിങ്ങൾ മറച്ചുവെക്കണം. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ പറയരുത്, എല്ലാവരോടും പറയരുത്. ഫഇന്ന കുല്ലദീ നിഅമത്തി മഹ്സൂദ്, കാരണം എല്ലാ അനുഗ്രഹമുള്ളയാളുകൾക്കും അനുഗ്രഹമുള്ളയാളുകളോടും അസൂയയുണ്ടാകും, മഹ്സൂദായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ അത് മറച്ചുവെക്കേണ്ടി വരും. അങ്ങനെയാണല്ലോ, ചിലപ്പോൾ ചില പദ്ധതികളൊക്കെ വാമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് വെട്ടിപ്പൊളിച്ച് പറയില്ല. കാരണം എന്താ പറഞ്ഞാൽ, അത് മുടക്കാൻ നടക്കുന്നവരുണ്ടാകും, അത് വരുന്നത് തടയാൻ നടക്കുന്നവരുണ്ടാകും. കാരണം പ്രത്യേകിച്ചും നമ്മൾ പലപ്പോഴും കാണുന്നത് നമ്മുടെ വഴിയിൽ, പ്രബോധന വഴിയിലൊക്കെ പലപ്പോഴും ഇത്തരം നീണ്ട നിരയാണ്, മുടക്കികളുടെ നീണ്ട നിരയാണ്, തിന്നുമില്ല തീറ്റിക്കുമില്ല ഇങ്ങനെ ഒരു വിഭാഗം. അപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്, അലൈക്കും ബിക്കിത്മാൻ ഇന്നിയാം, എവിടെയാണ് നിങ്ങൾ ഇന്ന പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ, അത് നിങ്ങൾ പറയാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ മറച്ചുവെക്കാവുന്നതാണ്. കാരണം ഏത് നിഅമത്തുള്ളവനോടും സ്വാഭാവികമായി ഹസദുണ്ടാവും. അപ്പോൾ ഹസൂദിനെ തൊട്ട്, അസൂയക്കാരനെ തൊട്ട് മറച്ചുവെക്കുക, അല്ലാത്തവനോട് പറയുക, പറയൽ ശുക്രാൻ. മാലിക്കുബിൻ നദ്വനത്തുൽ ജസ്മി പറഞ്ഞു, ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാം, ഞാൻ മുത്തുനബിയുടെ അടുത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വളരെ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച, മുഷിഞ്ഞ ഒരു വസ്ത്രധാരി മുത്തുനബിയുടെ അടുത്ത് വന്നപ്പോൾ നബിതങ്ങൾ ചോദിച്ചു, എന്തേ ഇത്, ഒരു പച്ച പാവത്തെപ്പോലെ തോന്നുന്നു. അലക്കമാലുൻ, നിനക്ക് സമ്പത്തുണ്ടോ? ഇങ്ങനെ കോലം കെട്ട രൂപത്തിൽ കാണുന്നു. അവിടുന്ന് പറഞ്ഞു, ആം യാ റസൂലല്ലാ മിൻ കുല്ലിൽ മാൽ, നബിയെ, എല്ലാമുണ്ട്. നമ്മളെ സാഹചര്യത്തിൽ അടക്കയുമുണ്ട്, തേങ്ങയുമുണ്ട്, റബ്ബറുമുണ്ട്, അതുപോലെ തന്നെ ജോലിയുമുണ്ട്, ശമ്പളവുമുണ്ട്, കച്ചവടവുമുണ്ട് എന്നൊക്കെ പറയും പോലെ എല്ലാമുണ്ട് നബിയെ, എല്ലാമുണ്ട്. പിന്നെന്താ ഇങ്ങനെ, ഇതാ ആതാക്കുല്ലാഹു മാലൻ, ഇതാ ആതാക്കല്ലാഹു മാലൻ ഫല്യറ അസറഹു അലൈക്, അള്ളാഹു സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലനം നിന്നിൽ കാണണം.
എന്ന് പറഞ്ഞാൽ സമ്പത്തുള്ളവൻ ഇല്ലാത്തവനെ പോലെ ചെരുപ്പിടാതെ നടക്കരുത്, നല്ല വസ്ത്രം ധരിക്കാതെ നടക്കരുത്, മാന്യമായ ഡ്രസ്സ് ധരിക്കണം, മാന്യമായ ചെരുപ്പ് ധരിക്കണം, മാന്യമായ വാഹനം ഉപയോഗിക്കണം, വീടാവാം. നിന്റെ അനുഗ്രഹങ്ങൾ, ഇന്നല്ലാഹ ജമീലും യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു ഭംഗിയുള്ളവനാണ്, ഭംഗി ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് യുഹിബ്ബു അൻ യറാ അസ്റ നിഅമത്തിഹി അലാ അബ്ദിഹി, അവന്റെ അനുഗ്രഹം അവന്റെ അടിമയുടെ മേൽ കാണാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിർബന്ധമായും നിങ്ങളുടെ അനുഗ്രഹങ്ങൾ, അള്ളാഹു നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ പ്രതിഫലനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണട്ടെ എന്ന് സയ്യിദുന റസൂലുള്ളാഹി പറഞ്ഞെങ്കിൽ വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്നതിന്റെ മറ്റൊരർത്ഥമാണ് നിഅമത്തിന്റെ പ്രതിഫലനങ്ങൾ ജീവിതത്തിൽ കാണിക്കുക എന്നത്. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. അള്ളാഹു അള്ളാഹു ബോധപൂർവ്വം ജീവിക്കുന്ന മുത്തഖികളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.